മാസങ്ങളോളം പാലക്കാട് ജില്ലയിൽ താമസിച്ച് പാലക്കാടിലെ എല്ലാ ഗ്രാമാന്തരങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മലമ്പുഴ ഉപതെരഞ്ഞെടുപ്പിൽ എൻ്റെ സ്നേഹിതൻ ചന്ദ്രൻ മത്സരിച്ചപ്പോൾ മാസങ്ങളോളം മലമ്പുഴയിൽ താമസിച്ച് അത് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അവസരങ്ങളിലും അതുകൊണ്ട് പാലക്കാട് ജില്ലയെക്കുറിച്ച്, പാലക്കാട് ജില്ലയിലെ ജനങ്ങളെക്കുറിച്ച് സാമാന്യ നല്ല അറിവുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് പാലക്കാട് ഇലക്ഷനിൽ ചോദിച്ചിട്ടു എൻ്റെ ഉറച്ച അഭിപ്രായം, ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയം ഉറപ്പാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷനാണ്. അതുകൊണ്ട് ഇലക്ഷൻ ഒരിക്കലും അലസത പാടില്ല. അവസാന നിമിഷം വരെ ഒരു പഴുതുമില്ലാതെ, ആരെയും വിട്ടുപോകാതെ, വോട്ടർമാരെ പരമാവധി സമീപിച്ചുകൊണ്ട് എതിർപക്ഷത്തുണ്ടാകാവുന്ന എല്ലാ ദുഷ്പ്രചാരങ്ങളെയും നേരിടാനുള്ള നിരന്തരമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടി ഇലക്ഷൻ കാലത്തുണ്ടാകണം. കോൺഗ്രസ് പാർട്ടിക്കൊരു പ്രത്യേകതയുള്ളത്, ഇലക്ഷന് മുമ്പേ പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സീറ്റാകുമ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടാകും. പാലക്കാട് വിജയസാധ്യതയുള്ള സീറ്റാണ്. ധാരാളം സ്ഥാനാർത്ഥികളാകാൻ യോഗ്യതയുള്ളവരുണ്ട്, ആഗ്രഹക്കാരുണ്ട്. പക്ഷെ എൻ്റെ വിശ്വാസം, അവസാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ, അനുഭാവികളെല്ലാം അവസാനം ഹൈക്കമാൻഡ് തീരുമാനത്തിലൂടെ ഉറച്ചു നിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഇലക്ഷൻ കാലത്ത് അവിടെ ഒരുപാട് പേര് നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാണ്. പാർട്ടി അവസാനം തീരുമാനമെടുത്താൽ പാർട്ടി ഒന്നാകെ തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി, ഹൈക്കമാൻഡ് തീരുമാനിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടി പിടിക്കാൻ രംഗത്തിറങ്ങുന്നതായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ പരിഭവം പറഞ്ഞാലും അവസാനം വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി രാഹുലിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഇറങ്ങുന്നതാണ് വിശ്വാസം. ഈ ഇലക്ഷൻ സംഭവിക്കാവുന്നത് വേറൊരു കാര്യം, നിങ്ങൾ അടിവരയിട്ട് ചോദിക്കുമോ? ഇലക്ഷൻ കഴിഞ്ഞ് എന്നോട് ചോദിച്ചോ? ഇലക്ഷൻ കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചോ? നിങ്ങൾ ഞാൻ ഓടി ഒളിക്കാൻ പോകുന്നില്ല. ഈ ഇലക്ഷനിൽ പാലക്കാട് BJP വോട്ട് കുത്തനെ കുറയാൻ പോവുകയാണ്. BJP വോട്ട് കുത്തനെ കുറയാൻ പോവുകയാണ്. നിങ്ങൾ പലരും കനത്ത പോരാട്ടം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ സംഭവിക്കാൻ പോകുന്നത്, നവംബർ 21 വോട്ടെണ്ണി കഴിയുമ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇത്തവണ BJP വോട്ട് കുത്തനെ കുറയും. നേരിയ കുറവല്ല, കുത്തനെ കുറയാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെ കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കൂടുതൽ നല്ല ഭൂരിപക്ഷത്തോടാകാൻ പോവുകയാണ്. പക്ഷേ ഇലക്ഷൻ നടക്കുന്ന പാലക്കാട് മാത്രമല്ല കേട്ടോ. ആദ്യത്തെ ഇലക്ഷൻ വയനാടാണ്. വയനാട് ഉണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ വേദന ഇന്നും അവിടെ ജനങ്ങൾ കടിച്ച് അവർത്തിരിക്കുകയാണ്. അതിന് മരണത്തിൻ്റെ വേദന മാത്രമല്ല, വയനാടിൻ്റെ സാമ്പത്തിക ഘടന മുഴുവൻ തകർന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ പ്രിയങ്കാ ഗാന്ധി സ്ഥാനാർത്ഥിയായിരിക്കുന്നത് വയനാടിൻ്റെ പുനർനിർമ്മാണത്തിന്, വയനാടിനെ വീണ്ടും ഒന്ന് പിടിച്ചുയർത്തുവാൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയുള്ള ആ ടീമിൻ്റെ വയനാട്ടിലുള്ള സ്ഥിരമായിട്ടുള്ള സാന്നിധ്യം സഹായിക്കും. അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വയനാടിനെ, ദുരന്തഭൂമിയായ വയനാടിനെ വീണ്ടും ഐശ്വര്യമുള്ള ഒരു പ്രദേശമായി മാറ്റുവാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ കോൺഗ്രസ് അനുകൂലമായി UDF അനുകൂലമായി പ്രിയങ്കാ ഗാന്ധിക്ക് അനുകൂല തരംഗം ഉണ്ടാകാൻ പോവുകയാണ്. ഒരു തരംഗം ഉണ്ടായിക്കഴിയുമ്പോൾ ഇത് സ്ഥാനാർത്ഥികളെല്ലാം വളരെയേറെ ദയനീയമായി തോക്കാൻ പോവുകയാണ്. ഇത്തവണ ചേലക്കരയും പണ്ട് KK ബാലകൃഷ്ണനൊക്കെ വിജയക്കൊടി പാടി പരത്തിയ ചേലക്കര വീണ്ടും രമ്യ ഹരിദാസ് തിരിച്ചു പിടിക്കും. ബാലകൃഷ്ണൻ മാസ്റ്ററുടെ കാലഘട്ടത്തെ പോലെ തന്നെ ചേലക്കര വീണ്ടും കോൺഗ്രസിൻ്റെ ഉരുക്കുകോട്ടയായി വരാൻ പോവുകയാണ്. ഹാട്രിക് വിജയം ഇത്തവണ കോൺഗ്രസും UDF ഉപതെരഞ്ഞെടുപ്പിൽ നേടുമെന്നാണ് എൻ്റെ വിശ്വാസം.